അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു പോൾ ഷേട്ടറുടെ ചിത്രങ്ങൾ. യുക്കിയോ മിഷിയയുടെ ബയോപിക് മിഷിമ എ ലൈഫ് ഇൻ ഫോർ ചാപ്റ്റേഴ്സ് വൻ പ്രേക്ഷക പ്രീതിയാണ് നേടിയത്. ജാപ്പനീസ് എഴുത്തുകാരൻ യുക്കിയോ മിഷിമയുടെ ജീവിതം 4 അധ്യായങ്ങളിലായി 3 തലങ്ങളിൽ വരച്ചു കാട്ടിയ ചിത്രം. യുക്കിയോ മിഷിമയുടെ ജീവിതത്തിന്റെ ഫ്ലാഷ് ബാക്കുകൾ, അദ്ദേഹത്തിന്റെ രചനകൾ, ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ, ഈ 3 ഘട്ടങ്ങളും തെല്ലുപോലും നാടകീയത കലരാതെ പ്രേക്ഷകരിലെത്തിക്കാൻ പോൾ ഷ്രാഡർക്ക് സാധിച്ചു. മിഷിമ ഒരു സാങ്കല്പിക കഥാപാത്രമായിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രേക്ഷക പ്രീതി ലഭിക്കില്ലായിരുന്നു. സമുറായികളുടെ മധ്യകാല നിയമത്തെ ഉയർത്തിപ്പിടിച്ച ഒരു മതഭ്രാന്തൻ പാരമ്പര്യവാദിയായ അദ്ദേഹം ചക്രവർത്തിയോടുള്ള തന്റെ ഭക്തി പ്രകടിപ്പിക്കാൻ ഒരു സ്വകാര്യ സൈന്യത്തിന് രൂപം നൽകിയിരുന്നു. അതിലെ 4 അംഗങ്ങൾക്കൊപ്പം അദ്ദേഹം ജാപ്പനീസ് സൈന്യത്തിന്റെ ഒരു റെജിമെന്റൽ ആസ്ഥാനത്തേക്ക് പോയി, ഒരു ജനറലിനെ ബന്ദിയാക്കി, ഒത്തുകൂടിയ സൈനികരെ അഭിസംബോധന ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു. ശേഷം സഹപ്രവർത്തകനെ ശിരഛേദം ചെയ്തുകൊണ്ട് ആചാരപരമായി ആത്മഹത്യ ചെയ്തു. ഇത് എന്റെ അവസാന ചിത്രമായിരിക്കാമെന്നാണ് സംവിധായകൻ സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് ശേഷം പറഞ്ഞത്. അത്രത്തോളമായിരുന്നു ചിത്രത്തിനെതിരെ ഉയർന്ന വിവാദങ്ങൾ. 3ാം ദിവസം രാവിലെ 11:30 ഏരീസ് പ്ലെക്സിൽ പ്രദർശിപ്പിച്ച ചിത്രം വലിയ പ്രേക്ഷക സ്വീകാര്യത നേടി. അടിപൊളി പടമാ. ദേവിക ബൈജു, രാജ് ന്യൂസ് മലയാളം, തിരുവനന്തപുരം.